കൊച്ചി നഗരസഭയുടെ 19-ാം ഡിവിഷനിൽ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. പടുരുത്തിയിൽ നടന്ന ലഹരിവിരുദ്ധ സമ്മേളനം കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. അപ്പോ ഇതാ വേറൊരു അമ്മ ജോലിക്ക് പോയിട്ട് മോനെ മറ്റേ ഒരു തരത്തിൽ പഠിപ്പിച്ചു കൊണ്ടുവന്ന് ജോലിപ്രായം എത്തിക്കഴിഞ്ഞപ്പോ ആ അമ്മ നോക്കുമ്പോ മകൻ മയക്കു മരുന്ന് അഡിക്റ്റ് ആയി. ഞാൻ പോലീസുകാരോട് സംസാരിച്ചു. പോലീസുകാർ പറഞ്ഞ സാറേ ഞങ്ങൾ ചെയ്യാവുന്ന മുഴുവൻ ചെയ്തു, ഇടയ്ക്ക് കൊണ്ടുപോയി ചികിത്സിക്കാൻ കൊണ്ടുപോയി ആക്കി, ഇവനൊരു ജോലി വേണമെന്ന് പറഞ്ഞു. നമ്മളവിടെ ഉള്ള ഒരാൾ ജോലി വാങ്ങിച്ചു കൊടുത്തു, ഒരു ഹോട്ടലിൽ ജോലി വാങ്ങിച്ചു കൊടുത്തു. ഒരു മാസം കുഴപ്പമുണ്ടായില്ല, ഒരു മാസം കഴിഞ്ഞപ്പോ തേ കിടക്കും. പരിശോധിക്കാൻ പോയി എസ് ഐ എന്നോട് പറഞ്ഞത് അവന്റെ മുറിയിലേക്ക് കയറിയിട്ട് എനിക്ക് ഛർദ്ദിക്കാൻ വന്നിട്ട് മാർഗമില്ലായിരുന്നു. കാരണം ആ മുറി അത്ര അലങ്കോലമായി, കാരണം ജീവിതം തന്നെ മാറി മറിയുകയാണ്. ഇങ്ങനെയാണ് നമ്മുടെ ചെറുപ്പക്കാര് പല സന്ദർഭത്തിലും ഇത്തരം ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ടു പോകുന്നത് എന്ന് നമ്മൾ കാണുന്നു. വിവിധ കാലയളവിലായി വിവിധ ചുമതലകളിൽ കുടുംബശ്രീ എന്ന മഹാപ്രസ്ഥാനവുമായി ഒത്തുചേർന്ന് പ്രവർത്തിക്കാൻ ആയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്ന് ആദ്യമായി ഈ പള്ളുരുത്തി എന്ന പ്രദേശത്തേക്ക് ക്ഷണിക്കപ്പെട്ടത് എന്ന് വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം കുടുംബശ്രീ എന്ന പ്രസ്ഥാനം അത്രത്തോളം നെഞ്ചേറ്റുന്ന ഒരു സാധാരണ പ്രവർത്തക മാത്രമാണ് ഹേമലത എന്ന വ്യക്തി. മേയർ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ കൗൺസിലർ ഈ ഒരു ചടങ്ങിലേക്ക് എന്നെ ക്ഷണിക്കുമ്പോൾ സത്യത്തിൽ ഞാൻ ഒന്ന് അതിശയിച്ചു. എന്തിനാണ്? പള്ളുരുത്തിയുമായി എനിക്ക് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. പിന്നെ എന്തുകൊണ്ട് ഈയൊരു അവസരം എനിക്ക് നേരെ വച്ചു നീട്ടുന്നു എന്നുള്ളത്. പക്ഷെ പിന്നീട് കൗൺസിലറെ കുറിച്ച് കൂടുതൽ അറിയാൻ കഴിഞ്ഞപ്പോഴാണ്, അല്ലെങ്കിൽ കൂടുതൽ പരിചയപ്പെടാൻ കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ പ്രസക്തി ഞാൻ മനസ്സിലാക്കിയത്. മയക്കുമരുന്നുകൾ ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധ ലഹരി പദാർത്ഥങ്ങൾ സമൂഹത്തെ തകർക്കുന്ന മാരക വിപത്താണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ലഹരിയോടുള്ള ആസക്തി, അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നാളത്തെ പൗരന്മാരാവേണ്ട വിദ്യാർത്ഥികളും യുവജനങ്ങളും ലഹരിയുടെ കരാള ഹസ്തങ്ങളിൽ അകപ്പെടാതെ അവരെ സംരക്ഷിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞയെടുക്കുന്നു. കൊച്ചിയിൽ നിന്നുള്ള വാർത്തകളും വിശേഷങ്ങളും ഇനിയുമുണ്ട്. മറ്റൊരു വാർത്തയുമായി ലൈഫ് കൊച്ചിയിലൂടെ കാണാം. റെഡ് ജനറൽ ലൈഫ് കൊച്ചി ന്യൂസ് കൊച്ചി.